പ്രമാദമായ സുബൈദ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. കുഞ്ചാർ കോട്ടക്കണിയിലെ അബ്ദുൽ ഖാദറിനെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വിധിയിൽ സന്തോഷമുണ്ടെന്നും കേസിലെ മൂന്നാം പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ പോകുമെന്നും സുബൈദയുടെ കുടുംബം പ്രതികരിച്ചു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേർസ്റ്റോൺ സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. അബ്ദുൽ ഖാദർ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കൊലപാതകം, ഭവനഭേദനം, മോഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ തെളിഞ്ഞത്. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സി കൃഷ്ണകുമാറാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകത്തിന് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. മറ്റു രണ്ട് കുറ്റങ്ങൾക്ക് 15 വർഷം കഠിന തടവും 100,000 രൂപ പിഴയും എടുക്കണം. തടവ് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ നാലാം പ്രതി കുതിരപ്പാടിയിലെ അബ്ദുൽ അസീസ് മാപ്പ് സാക്ഷിയായത് പ്രോസിക്യൂഷന് ഗുണകരമായി. പ്രോസിക്യൂഷന് വേണ്ടി കെ ദിനേശ് കുമാർ ഹാജരായി. സുബൈദ വധക്കേസിൻ്റെ വിധി ഇന്ന് കോടതി പ്രസ്താവിച്ചിരിക്കുകയാണ്. 302 ലൈഫും 452 വകുപ്പിന് 5 കൊല്ലവും 394 വകുപ്പിന് 10 കൊല്ലവും കൂടാതെ പിഴയും ഈടാക്കിയിട്ടുണ്ട്. ഒന്നാം പ്രതിയിൽ നിന്ന് രണ്ടാം പ്രതിയുടെ കേസ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൂന്നാം പ്രതിന് വെറുതെ വിടുകയാണ്. ഈ കേസിൽ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം മെനക്കെട്ട ഒരു പരിപാടിയായിരുന്നു. കാരണം ഇലക്ട്രോണിക് എവിഡൻസ്, പിന്നെ അപ്രൂവർ തെളിവുകൾ, ഇതെല്ലാം കോടതിയെ മുമ്പാകെ നന്നായി അവതരിപ്പിക്കാനും കോടതിയെ ബോധ്യപ്പെടുത്താനും പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൂന്നാം പ്രതിക്കെതിരായിട്ടുള്ള വെറുതെ വിട്ടതിനെതിരായിട്ട് കോടതി വിധി പുറപ്പെട്ട ശേഷം പരിശോധിച്ച് അതിന് വേണ്ട നിയമ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. കേസിൽ മൂന്നാം പ്രതിയായിരുന്ന കാസർഗോഡ് മാനിയ സ്വദേശി ഹർഷാദിനെ കോടതി വെറുതെ വിട്ടിരുന്നു. അതേസമയം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടാം പ്രതി കർണാടക അസീസിനെ പിടികൂടാൻ കഴിയാത്തതിനാൽ വിചാരണയ്ക്ക് ഹാജരാക്കാനായിരുന്നില്ല. വിധിയിൽ സന്തോഷമുണ്ടെന്നും കേസിലെ മൂന്നാം പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ പോകുമെന്നും സുബൈദയുടെ കുടുംബം പ്രതികരിച്ചു. ഇതിൽ മൊത്തത്തിൽ 4 പ്രതികളാണുള്ളത്. അതിൽ ഒന്നാം പ്രതിക്കാണ് ഇപ്പം പിന്നെ ഒന്നാം പ്രതിയാണ് വിസ്തരിച്ചുകൊണ്ട് ശിക്ഷ ഇപ്പം ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ രണ്ടാം പ്രതി പിന്നെ അബ്സ്കോണ്ടിംഗ് ആണ്. അപ്പോൾ അദ്ദേഹം പുറത്ത് നിൽക്കുന്നത് ഈ കേസിൻ്റെ ഇപ്പോൾ എത്രത്തോളം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റ് പിന്നെ ഇതിലെ അപ്രൂവർ മാപ്പ് സാക്ഷി പിന്നെ ഉള്ളത് മാപ്പ് സാക്ഷി ആയിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ കേസാണിത്. അപ്പോൾ ആ കേസിൽ ഇങ്ങനെ വിധി വന്നതിലും സന്തോഷമുണ്ട്. പക്ഷേ ഈ അപ്രൂവർ ഇപ്പം ഇനിയിപ്പം റിലീസാവുമല്ലോ. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ രണ്ടാം പ്രതി പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം അത് എത്രത്തോളം ആണ് അതിനകത്തുള്ളതെന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. പിന്നെ മൂന്നാം പ്രതി രക്ഷപ്പെട്ടു എന്ന് കരുതി. പക്ഷേ ഈ ഒരു ക്രൈമിൽ 4 പ്രതികളാണ് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ ഇപ്പം മാറ്റി നിർത്തി എന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് രക്ഷപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അപ്പീൽ ഞങ്ങൾ പിന്നെ സാറ് പോകുന്നുണ്ട്, ഗവൺമെൻറ് പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി പരമാവധി നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവും, കേസിൻ്റെ കൂടെ ഉണ്ടാവും. കാരണം ഞങ്ങളുടെ പോറ്റുമ്മ എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഇനി മറ്റൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല, സംഭവിക്കാൻ പാടില്ല. 2018 ജനുവരി 17 ചെക്കിപ്പള്ളത്തെ വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്ന സുബൈദ കൊല ചെയ്യപ്പെട്ടത്. സ്ഥലം വാങ്ങാനെന്ന പേരിൽ സുബൈദയുടെ വീട്ടിലെത്തിയ പ്രതികൾ കീടനാശിനി കലർത്തിയ കറുത്ത തുണി കൊണ്ട് മുഖത്ത് അമർത്തി ബോധം കെടുത്തിയ ശേഷം കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 27 ഗ്രാം വരുന്ന വളകളും മാലയും കമ്മലും കവർന്നിരുന്നു. അന്നത്തെ ജില്ലാ പോലീസ് മേധാവി KG സൈമൺ, ASP വിശ്വനാഥൻ, കാഞ്ഞങ്ങാട് DYSP കെ ദാമോദരൻ, കാസർഗോഡ് DYSP കെ സുകുമാരൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അസേനാർ, ബേക്കൽ CI വിശ്വംഭരൻ, CI CK സുനിൽകുമാർ, അബ്ദുൾ റഹീം എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. സുബൈദയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങൾ കാസർഗോട്ടെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പ്രതികൾ കൃത്യം നടത്താനായി കാസർഗോട്ട് നിന്ന് വാടകയ്ക്കെടുത്ത 2 കാറുകളും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. CI VK വിശ്വംഭരനാണ് 1500 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. 48 സാക്ഷികളെ വിസ്തരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.